ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടൊരു പനീർ മസാലയാണ്. അതുപോലെ തന്നെ നമുക്ക് നാൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഈവൻ റൈസിൻ്റെ കൂടെ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കൂടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ബട്ടർ ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഞാൻ അതിലേക്ക് ഒരു കപ്പ് സവോള ഡൈസ് ചെയ്തെടുത്താണ് കേട്ടോ. കാരണം നമ്മൾക്ക് ഇത് അരയ്ക്കാനുള്ളതാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഒന്നൊരു ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം മണമൊക്കെ പോയി വഴണ്ടി വരുമ്പോൾ നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒരു 10 കാഷ്യൂനട്ടും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതിനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ ഞാനതൊരു മിക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. തീരെ തരുതരിപ്പില്ലാതെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മുളകുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മസാലയൊക്കെ നല്ലതായിട്ട് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. 1-2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് തിളച്ചതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ആ മസാല ബ്ലെൻഡായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടേസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാനിനി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് കേട്ടോ. കാരണം അതിപ്പോൾ ഗ്രേവി വളരെ തിക്കായിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം, ഒരു കപ്പോളം വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഗ്രേവി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഒരു 250 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പനീർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടൊന്ന് കുക്കായി വരണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഒരു 5 മിനിറ്റ്സും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല നമുക്ക് ഒരു 5 മിനിറ്റ്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഭയങ്കര മണമാണ് കേട്ടോ തിളച്ച് വരുമ്പോഴേക്കും, കാരണം ക്രീമിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ മണമായിട്ട് നല്ലൊരു ഫ്ലേവറാണ്. ഈ സമയത്ത് നമുക്കൊരു പിടി മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമ്മുടെ കറി റെഡിയായി, നമുക്കിനി വിളമ്പാം. അപ്പം എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വെച്ചീസ് കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും വേണ്ടി ബൈ.